കിഴക്കഞ്ചേരിയിലെ രണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികളുള്ള നിർദ്ധന കുടുംബത്തിന് CPIM നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകും. വീട് നിർമ്മിക്കാനുള്ള സ്ഥലത്തിന്റെ രേഖകൾ കുടുംബാംഗങ്ങൾക്ക് കൈമാറി. കിഴക്കഞ്ചേരി വാൽക്കുളമ്പ പിട്ടുക്കാരിക്കുളമ്പ് രാജു അസീന ദമ്പതികളുടെ മക്കളാണ് MBBS പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയത്. രണ്ടാമത്തെ മകൾ അജു നീറ്റ് പരീക്ഷയിൽ SSC കാറ്റഗറിയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ പഠനം തുടരുകയാണ്. മൂത്തമകൾ ആതിര മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മൂന്നാം വർഷ MBBS വിദ്യാർത്ഥിയാണ്. ഇളയ മകൾ അഞ്ജന കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയാണ്. ടാപ്പിംഗ് തൊഴിലാളിയായ രാജു മൂന്ന് പെൺമക്കളെയും നല്ല നിലയിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ല. വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. റാങ്ക് ജേതാവിനെ അനുമോദിക്കുന്നതിനുവേണ്ടി വീട്ടിലെത്തിയ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രനാണ് സ്ഥലവും വീടും നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കിഴക്കഞ്ചേരി കണിച്ചുപരിധിയിൽ 5 സെന്റ് ഭൂമി കണ്ടെത്തിയത്. കോടിയാട്ടിൽ നിതോഷാണ് വീട് നിർമ്മിക്കാൻ സ്ഥലം നൽകിയത്. അടുത്ത ദിവസം തന്നെ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നടക്കും. CPIM കിഴക്കഞ്ചേരി 1-2 ലോക്കൽ കമ്മിറ്റികൾ ചേർന്നാണ് വീട് നിർമ്മിച്ചു നൽകുക. ഭൂമിയുടെ രേഖ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ കുടുംബാംഗങ്ങൾക്ക് കൈമാറി. വളരെ പരിതാപകരമായ ഒരു അവസ്ഥ നേരിൽ കാണുന്നു. പരിതാപകരമായ അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ അച്ഛനും അമ്മയും നന്നായി കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെ അധ്വാനിച്ച് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം മുടക്കി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നു എന്നതാണ് അതിൻ്റെ പ്രധാനം. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും വീടിനെ സംബന്ധിച്ചോ മറ്റ് ജീവിത സൗകര്യങ്ങളെ സംബന്ധിച്ചോ ഒന്നും ആരും ചിന്തിക്കാറില്ല. സാധാരണ കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി നോക്കിയാൽ ഒരു 10-ാം ക്ലാസ് വരെ എല്ലാ കുട്ടികളും പഠിക്കാറുണ്ട്. പിന്നെ അങ്ങോട്ട് പഠിക്കണമെങ്കിൽ രക്ഷിതാക്കളുടെ നല്ല പിന്തുണയും സഹായവും ഉണ്ടാവണം. കുട്ടികൾക്ക് അതിൻ്റെ ടാലൻ്റ് ഉണ്ടാവണം. അങ്ങനെ എല്ലാം ചേരുമ്പോഴാണ് കുട്ടികൾ പഠിക്കുക. കുട്ടികൾക്ക് നല്ല അത് സംബന്ധിച്ചുള്ള കഴിവുണ്ട്. രക്ഷിതാക്കൾക്ക് അവരത്രത്തോളം പഠിക്കാൻ താല്പര്യം കാണിക്കുന്നു, അത്രത്തോളം പഠിപ്പിക്കണമെന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ആ കുട്ടികൾ ഈ നിലയിലേക്ക് എത്തിയത്. PM കലാധരൻ അധ്യക്ഷനായി, SRadhakrishnan, V. Omanakuttan, POP രതീഷ് എന്നിവർ സംസാരിച്ചു.